ഇനി പഠിക്കാനുള്ളത് അറബി സാഹിത്യത്തിലെ വളരെ വിശ്രുതനായ മറ്റൊരാളെ കുറിച്ചാണ്. അത് അദ്ദേഹത്തിൻ്റെ അന്നവറാത്ത്, അതായത് മുസ്തഫ ലുത്തുഫിയൽ മംഫദൂത്ത്. അദ്ദേഹം അദീബാണ്, ഷായറാണ്, മിസ്രിയാണ്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ വളരെ പ്രധാനപ്പെട്ടത് നവറാത്തും അബറാത്തുമാണ്. അബറാത്തിൽ കുറേ പിന്നെ കഥകളാണ്, നവറാത്ത് കുറേ ലേഖനങ്ങളാണ്. അപ്പോൾ അതിലെ നവറാത്തിൽ നിന്നെടുക്കപ്പെട്ട ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. അൽ ഫസ്ലു സാനി, മൂന്നാമത്തെ വഹ്ദയിലെ രണ്ടാമത്തെ ഫസലാണ് നമ്മൾ എടുക്കുന്നത്. ഇബ്റത്തുൽ ഹിജ്റ, ഹിജ്റയുടെ പാഠം. ഇന്ന ഫി അഖ്ലാഖി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസജായാഹു അല്ലതീ ലാ തഷ്തമിലു അലാ മിസ്ലിഹാ നഫ്സുൽ ബശരിയ മാ യുഗ്നീ അൻ കുല്ലി ഖാലിഖത്തിൻ തഅതീഹി മിനൽ സമാഇ മിനൽ അർദി അവിൽ സമാ അവിൽ മാഇ അവിൽ ഹവാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മനോഹരമായൊരു പാഠമാണിത്. ഇതിൽ പറയുന്നത് നബിയുടെ പിന്നെ അൽ മുഈജിസത്തുൽ അഖ്ലാഖിയ, സ്വഭാവ വൈശിഷ്ട്യപരമായ അമാനുഷികതയെക്കുറിച്ചാണ്. അതായത് സ്വഭാവ തങ്ങളുടെ ആ ജീവിതം മാത്രം പരിശോധിച്ചാൽ മതി, വേറെ ഒന്നും പരിശോധിക്കേണ്ടതില്ല. അത്ര ഒരു വിശിഷ്ടമായ ജീവിതം നയിക്കാൻ മറ്റൊരാൾക്കും സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം ജീവിച്ചു എന്നുള്ളത് തന്നെ അവിടുത്തെ അമാനുഷികതയ്ക്ക് അല്ലെങ്കിൽ പ്രവാചകത്വത്തിന് തെളിവാണ്. വേറൊരു തെളിവും ഇല്ലായിരുന്നെങ്കിൽ പോലും, ഇല്ല എങ്കിൽ പോലും. അതാണ് ഇവിടെ അദ്ദേഹം സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇന്ന ഫി അഖ്ലാഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തിലുണ്ട്. അപ്പോൾ സജായാഹു, അവിടുത്തെ പ്രകൃതിയിലും. അല്ലത്തീ ലാ തഷ്തമിലു, അങ്ങനെയുള്ളൊരു ജീവിതം. ലാ തഷ്തമിലു അലാ മിസ്ലിഹാ നഫ്സുൽ ബശരിയ, മനുഷ്യകുലം ഒന്നാകെ അവരുടെ മനുഷ്യരുടെ ശരീരങ്ങൾ അതിലൊന്നും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അത്ര തുല്യമായതുണ്ടായിട്ടില്ല. ആ ഒരു സ്വഭാവ വൈശിഷ്ട്യത്തിലുണ്ട്. മാ യുഗ്നീഹി അൻകുല്ലി ഖാലിഖത്തിൻ, എല്ലാ അത്ഭുതങ്ങളെയും അപ്രസക്തമാക്കുന്നത്, എല്ലാ അത്ഭുതങ്ങളെയും മികച്ചു നിൽക്കുന്നത്. ഏതത്ഭുതം തീഹി മിനൽ അർദി അവിൽ സമാ, ഭൂമിയിൽ നിന്ന് വരുന്ന അത്ഭുതമാണെങ്കിലും, ആകാശത്തിൽ നിന്ന് വരുന്നതാണെങ്കിലും, വെള്ളത്തിൽ നിന്ന് വരുന്നതാണെങ്കിലും, വായുവിൽ നിന്ന് വരുന്നതാണ്, അതിനെ ആ അത്ഭുതങ്ങളെ എല്ലാം മികച്ചു വെക്കുന്ന അത്ഭുതം അവിടുത്തെ ജീവിതത്തിൽ തന്നെയുണ്ട്. ഇന്നമാക്കാൻ ഈ ബിഹുറുൽ അറബ് മിനൻ മുഅ്ജിസാത്തി അൽമിഹി വഹൽമിഹി വസബരിഹി വഹ്തിമാലിഹി വതവാദുഇഹി വഈസാലിഹി വസദഖിഹി വഇഖ്ലാസിഹി അക്തറ മിമ്മാക്കാൻ ഇബ്രാഹിം മിൻ മുഅ്ജിസാത്തി തസ്ബീഹിൽ ഹസ്വാ വൻഷിഖാഖിൽ ഖമരി വമശീ ശജരി വലീനിൽ ഹജർ. അതായത് അവരെ അത്ഭുതപ്പെടുത്തിയ അത്ഭുതങ്ങളിൽ, അറബികളെ അത്ഭുതപ്പെടുത്തിയ അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു അവർ അവിടുത്തെ വിജ്ഞാനത്തിൻ്റെ അത്ഭുതം. കാരണം സ്കൂളിൽ പോയിട്ടില്ലാത്ത, മദ്രസയിൽ പോയിട്ടില്ലാത്ത, അക്ഷരം പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ് വൈജ്ഞാനികമായ ഭണ്ഡാരങ്ങൾ തുറന്നു വെക്കുന്നത്. അവിടുത്തെ അനതിസാധാരണമായ സഹിഷ്ണുത, ക്ഷമ, അവിടുത്തെ സഹനം, അവിടുത്തെ വിനയം, മറ്റുള്ളവർക്ക് വേണ്ടി അവിടുന്ന് തൻ്റെ ജീവിതത്തെ ഉഴിഞ്ഞു വെച്ചത് ഇസാർ, അവിടുത്തെ സത്യസന്ധത, അവിടുത്തെ ഇഖ്ലാസ്, ഇത് അവരെ ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയ അത്ഭുതത്തിനേക്കാൾ, അതുപോലെ ചന്ദ്രൻ പിളർന്ന അത്ഭുതത്തിനേക്കാൾ, മരങ്ങൾ നടന്നു വന്ന അത്ഭുതത്തിനേക്കാൾ, കല്ലുകൾ എന്താ പറയുക ആർദ്രമായ അത്ഭുതത്തിനേക്കാളൊക്കെ വളരെ അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നു. ജാലിക്കലി അന്നഹു മാക്കാന യുരീബുഹും ഫിൽ ഉല മാക്കാന യുരീബുഹും ഫിൽ ഉഖ്ര മിന ശുബഹി ബൈനഹ വബൈൻ അറാഫത്തിൽ അറാഫീൻ വകഹാനത്തിൽ കഹന വസഹരി സഹറ. മുൻപ് പറഞ്ഞ അത്ഭുതങ്ങൾ അതുപോലെ അല്ലെങ്കിലും അതിനോട് സാദൃശ്യമുള്ള ചില കാര്യങ്ങളെങ്കിലും അവ പല ആളുകളും എന്താ പറയാം അത് അങ്ങനെ ആയിക്കൂടെ എന്ന്, അതായത് അതൊരു ഒരു സാഹരിയങ്ങളുടെ സിഹറിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ജ്യോതിഷന്മാരുടെ ജ്യോതിഷത്തിൻ്റെ ഭാഗമായി ഒക്കെ അങ്ങനെയുള്ള പിന്നെ എന്തെങ്കിലുമൊക്കെ അന്നത്തെ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒക്കെ ഭാഗമായി ഉണ്ടായതായേക്കാമെന്ന ഒരു സംശയം ഈ പറഞ്ഞ കാര്യത്തിലുണ്ടായി, ഉണ്ടാകുന്നവർക്കുണ്ടാകാനൊരിടയുണ്ട്. എന്നാൽ ആദ്യം പറഞ്ഞ സ്വഭാവ വൈശിഷ്ട്യങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സംശയത്തിന് വകുപ്പില്ല. ഫലൗല സിഫാത്തുഹു നഫ്സിയ്യ വഖറായിസുഹു വകമാലാതുഹു മാ നഖലത്തു ലഹുൽ ഖവാരിഖു ബികുല്ലി മാ യുരീദ്. അതായത് അവിടുത്തെ പിന്നെ സിഫാത്തുകൾ, ഈ നഫ്സിയായ ഈ വൈശിഷ്ട്യ സ്വഭാവ വൈശിഷ്ട്യങ്ങളും പരിപൂർണതകളും
ഇതൊക്കെ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ ആദാത്തുകൾക്ക് ഖവാലിക്കുകൾക്ക് അത്ര തന്നെ ഒരു ഉദിപ്പ്, അത്ര തന്നെ ഒരു എഴുന്നു നിൽപ്പുണ്ടാക്കുമായിരുന്നില്ല. ഈ പറഞ്ഞ പിന്നെ തസ്ബീഹുൽ ഹസ അടക്കമുള്ള കാര്യങ്ങൾ, അത് അത്ഭുതങ്ങളായി പ്രവർത്തിച്ചത് തന്നെ നബിയുടെ ആ സുദുക്കും സത്യസന്ധയും അമാനത്തുമൊക്കെയും എന്ന ഒരു അത്ഭുതം ഇവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ്. വലാ തറക്കത്തിൽ മുഅ്ജിസാത്തി ഫീ നുസൂബിൽ നുഫൂസിൽ അറബി ദാലിക്കല്ല അസർ. മുഅ്ജിസാത്തുകൾക്ക് അറബികളുടെ നഫ്സുകളിൽ അത്ര തന്നെ ഒരു അസർ ഉണ്ടാക്കാനും സാധിക്കുമായിരുന്നില്ല. ഖുർആൻ പറഞ്ഞല്ലോ, വലൗ കുന്ത ഫള്ളൻ ഗലീദൽ ഖൽബി ലം ഫള്ളു മിൻ ഹൗലിക. നിങ്ങൾ വലൗകുന്ത ഫള്ളൻ ഗലീദൽ ഖൽബി, ഒരു പരുക്കൻ മനുഷ്യനായിരുന്നെങ്കിൽ, അതായത് ഹൃദയപാരുഷ്യമുള്ള ആളായിരുന്നെങ്കിൽ ആളുകളൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുമേനെ എന്ന് പറഞ്ഞല്ലോ എന്ന്. ഈ പറയുന്നത് പിന്നെ എന്താ പറയാ, ഒരു ഇദ്ദേഹം റഷീദ് റിദയുടെ ഒക്കെ ഒരു അദ്വൈത സ്കൂളിൽ ഒരു വക്താവായിരുന്നു. അപ്പോൾ അതിനായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം അദ്ദേഹത്തിൻ്റെ രചനകൾ കാണാനുള്ള സാധ്യത ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ മുഅ്ജിസത്ത് എന്ന് പറയുമ്പോൾ പിന്നെ ഈ ഖവാരിക്കുൽ ആദാത്ത്, എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്, ഖവാരിക്കുൽ ആദാത്തായ സംഭവങ്ങൾ, അതായത് പിന്നെ ചെറുക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയതാണെങ്കിലും ചന്ദ്രൻ പിളർന്നതാണ്, ഇങ്ങനത്തെ സംഭവങ്ങൾ അവ ഫീ നഫ്സിൽ തന്നെ അത്ഭുതങ്ങളാണ്, നബുവത്തിന് മേൽ പ്രഘോഷിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു അത്ഭുതമാണ് സ്വഭാവവൈശിഷ്ട്യം എന്നല്ലാതെ, സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് അപ്രസക്തമായേനെ എന്ന് പറയാൻ വിധം അതൊരു സെക്കൻഡറി ആയി മാറുന്ന ഒരു സംഗതിയില്ല. കാരണം മറ്റുള്ള ജ്യോതിഷം, പിന്നെ അതുപോലെ എന്താ പറയുക, സാഹിരിയങ്ങളുടെ സിഹർ, അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭൗതികമായ കാരണങ്ങളുള്ളതും നമുക്ക് പിന്നെ അതിനെ നിഷ്പ്രഭമാക്കാൻ മറ്റുള്ളത് ചെയ്യാൻ സാധിക്കാവുന്നതും ഒക്കെയാണ്. അല്ലാതെ ആ മൊഴിത്തുകളെ അപ്രസക്തമാക്കാൻ വേണ്ടി ഇതിനെ ഉഷാറാക്കി പറയേണ്ടതില്ല. ഇത് രണ്ടും ഒരുപോലെ തന്നെ പ്രസക്തമാണ് എന്ന ഒരു നിലപാടിലാണ് എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ ഈ ഒരു ധാര, ഈ ഒരു ആശയം റഷീദിനെ പോലെയുള്ള ആളുകൾ മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ശിഷ്യൻ അങ്ങനെ പറയുന്നത് എന്തല്ല ഒരു അത്ഭുതമായിട്ട് കണക്കാക്കേണ്ടതില്ല. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷുജാഅൽ ഖൽബി, നല്ല ധൈര്യശാലിയായിരുന്നു നബി. ഫലം യഹബ യദുഉ ഇല തൗഹീദി ഖൗമം മുശ്രിക്കീന യഅലമു അന്നഹും يدعو أنهم غلاظ جفات شرسون متحمسون. അവിടുന്ന് പിന്നെ മുശ്രിക്കീങ്ങളായ ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ ഒരു ഇമിട്ടവും കാണിച്ചില്ല, ഒരു ഭയവും ഉണ്ടായില്ല അവിടുത്തെ. അവർക്ക് നബിക്കറിയാം അന്നഹും ഖിലാദുൻ ജുഫാ, നല്ല പരുക്കൻ മനുഷ്യന്മാരാണ്. ശരിസൂന മുത്തഹമ്മിസൂൻ, ഭയങ്കര ശക്തന്മാരും ആക്രമണശീലമുള്ളവരുമാണ് എന്നൊക്കെ നബിക്കറിയാമായിരുന്നു. എന്നിട്ടും വളരെ വഴക്കാളികളാണ് എന്നറിയാമായിരുന്നു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ക്ഷണിച്ചു. അവരവരുടെ ദീനിന് വേണ്ടി, അവരുടെ അഭിമാനത്തിന് വേണ്ടിയൊക്കെ വല്ലാതെ കോപിക്കുമായിരുന്നു. അവർ സ്വന്തം മക്കളെ ഇഷ്ടപ്പെടുന്നത് പോലെ അവരുടെ ദൈവങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ടും നബി ദഅവത്ത് നടത്തിയില്ലേ? അത് തന്നെ നബിയുടെ ധൈര്യത്തിൻ്റെ തെളിവാണ്. കാനാലാ സിഖത്തിൻ മിൻ ജാഹി ദഅവത്തിഹി, വിജയിക്കുമെന്ന ഒരു ശുഭപ്രതീക്ഷ നബിക്കുണ്ടായിരുന്നു. കാന യഖൂലു ലി ഖുറൈശ് നശദ്ദ മാ കാനൂ ഹുസ്അൻ ലഹു സുഖലിയതൻ. നബിയുടെ ഏറ്റവും വലിയ വെറുപ്പും പിന്നെ പരിഹാസവും വെച്ച് പുലർത്തിയ സമയത്ത് അവിടുന്ന് അവരോട് പറഞ്ഞു, യാ മാഅശറ ഖുറൈശ്, ഖുറൈശികളെ, വല്ലാഹി ലാ യാതി അലൈക്കും ഗൈറു ഖലീലിൻ ഹത്താ തഅ്രിഫു മാ തുൻകിറൂൻ. ലാ യാതി അലൈക്കും വതുഹിബ്ബു മാ അൻതും ലഹു കാരിഹൂൻ. നിങ്ങൾ നിഷേധിക്കുന്ന സംഗതി നിങ്ങൾ അറിയാതെ, നിങ്ങൾ ഇപ്പോൾ വെറുക്കുന്നൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടാതെ, വിള വൈകാതെ തന്നെ അങ്ങനെ ഒരു സംഭവം വരാതിരിക്കുകയില്ല എന്ന് അവരോട് പറയുമായിരുന്നു. മീൻസ് അവിടുത്തെ ആ പ്രബോധന ദൗത്യം വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസം നബിക്കുണ്ടായിരുന്നു എന്നർത്ഥം. കാന ഹലീമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സഹിഷ്ണുവായിരുന്നു. സംഹൽ അഖ്ലാഖ്, സ്വഭാവം
നല്ല നീറ്റായിരുന്നു. ഫലം യുസ്അജുഹു അൻകാന ഖൗമുഹു യുഗ്ദൂനഹു വയസ്ദറൂനഹു, അവർ നബിയെ പരിഹസിക്കുന്നു, ചെറുതാക്കുന്നു, വേദനിപ്പിക്കുന്നു എന്നതൊന്നും അവിടുത്തെ വിഭ്രമിപ്പിച്ചില്ല. വയുശ്ഐസൂന മിൻഹു വയളഊന തുറാബ അലാ റഅ്സിഹി, അതേപോലെ തന്നെ നബിയെ അവർ അവരുടെ തലയിൽ മണ്ണ് വാരിയിടുന്നു. ഇതൊന്നും തന്നെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഒരു പ്രയാസം, അവർ വലിയ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത അമർഷം അവർ പ്രകടിപ്പിച്ചു. യുഷഖിസൂന മിൻഹു എന്നാണ് യഗിദൂന മിൻഹു എന്നർത്ഥം. ഇതൊന്നും അവിടത്തേക്ക് എന്ത് ചെയ്തില്ല, അതൊന്നും അവിടുത്തെ പ്രബോധന ദൗത്യത്തെ പിറകോട്ട് വലിച്ചില്ല. ويلقون على ظهره ام عاشات وسلز جزوري ഒട്ടകത്തിന്റെ ചിഞ്ഞളിഞ്ഞ കുടൽ മാല, അതുപോലെ തന്നെ ആടിന്റെ പിന്നെ കുടൽ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെരടിയിൽ ഇടാൻ അവർ ശ്രമിച്ചു, അല്ലെങ്കിൽ അവർ ചെയ്തു. ആ സമയം ഇതിനോടൊക്കെ നബി പ്രതികരിച്ചത് കാന യഖൂലു അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, എൻ്റെ ഖൗമിനെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ, അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ എന്ന വല്ലാത്ത തുല്യതയില്ലാത്ത ചരിത്രത്തിലെ അദ്വിതീയമായ അനുഭവങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. കാന വാസിഅൽ അമൽ, വലിയ ആഗ്രഹങ്ങളുള്ള ആളായിരുന്നു. കബീറൽ ഹിമ്മ, നല്ല സ്ഥൈര്യമുണ്ടായിരുന്നു. സ്വൽബൻ നഫ്സ്, ഉറച്ച ആത്മാ, നല്ല ഉറച്ച തീരുമാനങ്ങളുള്ള ആളായിരുന്നു. ലബിസ ഫീ ഖൗമിഹി സലാസ അശറ സന, 13 വർഷം അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർക്കിടയിൽ ജീവിച്ചു. ഫലാഹു ലബ്ബി ദാവത്തു ഇല്ല റജുൽ ബാദ റജുൽ, ഏതാനും ചില ആളുകൾ മാത്രമാണ് ആ ദാവത്തിന് ഉത്തരം നൽകിയത്. ഫലം യബ്ലുഗിൽ മലല മിൻ നഫ്സി, എന്നിട്ട് മടുപ്പുണ്ടായുണ്ടായില്ല. വലം യഖ്ലുസ് യഖ്ലുസ് അൽ യഅ്സ് ഫീ ഇലാ ഖൽബിഹി, അവരുടെ കൽബിലേക്ക് നിരാശ കടന്നു കയറിയോ ഇല്ല. കാന യഖൂൽ, അവിടുന്ന് പറയുമായിരുന്നു, വല്ലാഹി ലൗ വളഉ ശംസ ഫീ യമീനി, അവർ വലത്തെ കയ്യിൽ സൂര്യനെയും, വൽ ഖമറ ഫീ ശിമാലി, ഇടത്തെ കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും, അലാ അന്ന തുറക്ക ഹാദൽ അംറ, ഈ പ്രബോധന ദൗത്യം അതിൽ നിന്ന് പിന്മാറുവാൻ വേണ്ടി, മാ തറക്തുഹു, ഞാനത് ഉപേക്ഷിക്കുകയില്ല. ഹത്താ യുദ്ഹിറഹു അല്ലാഹു ഔഹ്ലിക ഔഹ്ലിക ദൂനഹു, ഒന്നുകിൽ അല്ലാഹു ഈ സത്യത്തിന് ജനങ്ങൾക്ക് പ്രകടമാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ മരിക്കണം, അതല്ലാതെ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് അവിടുന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഒമാസാല ഹാദാശനുഹു ഹത്താലിമാന മക്കത്തല്ലിൽ മുശ്രിഖ, അങ്ങനെ തന്നെ മതി മക്കയിൽ തന്നെ അവിടെ തുടർന്നു. പിന്നീട് മനസ്സിലായി പ്രബോധനത്തിൻ്റെ സൂര്യൻ ഉദിക്കാറുള്ള ഇടം ദൈവത്തിൻ്റെ ആ മുബഅസ് അത് മക്കയല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, ഫഹാജറ ഇലൽ മദീന, മദീനയിലേക്ക് പോയി. ഫന്തഖലൽ ഇസ്ലാമു മിൻ തഖാലിഹി മിന സുകൂനി ഇലൽ ഹറക, അവിടേക്ക് പോകുന്നതോടുകൂടെ നിശ്ചലനതയിൽ നിന്ന് ഇസ്ലാം ചലനത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. വമിൻ ഖൗലുൽ ഖഫാഇ ഇലാ ഖൗലുൽ ളുഹൂർ, ഗുപ്തതയുടെ ഘട്ടത്തിൽ നിന്ന് വ്യക്തതയുടെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. പറഞ്ഞാൽ പിന്നീട് ദാവത്ത് അതിൻ്റെ വ്യക്തമായ രൂപത്തിൽ അവിടെ ആവിഷ്കരിക്കപ്പെടാൻ തുടങ്ങി. അതോടുകൂടെ പിന്നെ അത് മക്ക ഫത്ഹിലേക്ക് പിന്നീട് എത്തുകയാണ് ചെയ്യുന്നത്. ലിദാലിക്ക കാലത്തിൽ ഹിജ്റത്ത് മബ്ദ താരീഖിൽ ഇസ്ലാം, അങ്ങനെ ഇസ്ലാം ചരിത്രത്തിൽ ഹിജ്റ എന്നുള്ളത് എന്താകുന്നു, അത് ഇസ്ലാമിക ചരിത്രത്തിന് തുടക്കമാണ്. അക്ബറു മദ്ഹരി മിൻ മദാഹിരിഹി, അതിൻ്റെ പ്രകടനത്തിൽ ആവിഷ്കാരത്തിൽ ഒരു വലിയ മദ്ഹറായി ആ ഹിജ്റ മാറുകയാണ്. കാനത്ത് ഈദൻ യുഹ്തഫിൽ ബിഹിൽ മുസ്ലിമൂന യഹ്തഫിൽ ബിഹിൽ മുസ്ലിമൂന ഫീ കുല്ലി ആം, അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അത് ഓരോ വർഷവും ഒരു ആഘോഷമാക്കുന്നു. ലിഅന്നഹാ അജ്മലു ദിക്റാ ലിസ്തബാതി അലൽ ഹഖ് വൽ ജിഹാദി ഫീ സബീലില്ലാഹ്, സത്യത്തിൻ്റെ ആ പാതയിൽ ഉറച്ചു നിൽക്കുവാനും അള്ളാഹുവിൻ്റെ മാർഗത്തെ സമരം ചെയ്യുവാനും അത് നല്ലൊരു ഓർമ്മപ്പെടുത്തലാവുന്നു, നല്ല ഒരു സുന്ദരമായ ഓർമ്മയാവുന്നു എന്നതുകൊണ്ട് തന്നെ. ലഖദ് ലഖിയ ഫീ ഹിജ്റതിഹി അനാഅൻ കബീറൻ വശിദ്ദത്തൻ അളീമത്തൻ, ഹിജ്റയിൽ അവിടുന്ന് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു,
വശിദ്ധത്തൻ ആദീമത്തൻ വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചു. ഫഇന്ന ഖൗമഹു കാനൂ യക്രഹൂന മുഹാജറതഹു ലാ വന്നം ബിഹി വൽ മഖാഫത യജിദ ഫീ ദാരിഹി തർതിഹി മിനൽ അഅവാൻ. അവിടുത്തെ ഖൗമ കാനൂ യക്രഹൂന മുഹാജറതഹു, കാരണം ഈ ഹിജ്റ പോകുന്നത് അത് അവർക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്ന കാര്യമായിരുന്നില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടല്ല, മറിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നബിയെ സഹായിക്കാനും നബിക്ക് അവിടെ സഹായികളും മറ്റുമുണ്ടായാൽ അത് തങ്ങൾക്ക് ഭീഷണിയാകും എന്ന കാരണത്താൽ അവർക്ക് അതിനോട് ഒരു തരം താല്പര്യക്കുറവുണ്ടായിരുന്നു. ബൽ വസാഫത്തായി നബി സത്യത്തിൻ്റെ അന്വേഷകനാണ് എന്ന് അവർക്ക് അറിയാമായിരുന്നു. സത്യം അന്വേഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കുന്ന ആളുകളുടെ സഹായവും കിട്ടുക സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഹിജ്റ തടയുന്നതിന് വേണ്ടി ചാരന്മാരെ അവർ നിയോഗിച്ചു. ഫഖറജ മിൻ ബൈനിഹിം ലൈലത്തുൽ ഹിജ്റത്തി മുതനക്കിറൻ, പക്ഷെ അവർക്കിടയിൽ പേഷപ്രച്ഛന്നനായിക്കൊണ്ട് നബി ഹിജ്റ പോവുകയാണ്. ബഅദമാ തറക ഫിറാശിഹി ഇബ്നു അമ്മിഹി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുനെ തൻ്റെ വിരിപ്പിൽ വെച്ചുകൊണ്ട്, വിരിപ്പിൽ കിടത്തിക്കൊണ്ട്, അബസം ബിഹിം വതദ്ലീലൻ ലഹും അനിൽ ഹാഖ ബിഹി, അവരെ കളിപ്പിക്കാനും അതുപോലെ തന്നെ തന്നെ പിടികൂടാതിരിക്കാൻ ഉള്ള ഒരു ഒരു സൂത്രം എന്ന നിലക്ക്. അതുമാത്രമല്ല, അവിടെ വേറെ സംഗതി കൂടി ഉണ്ടായിരുന്നു. കാരണം പിന്നെ നബിസ്വല്ലാസ്മാ തങ്ങൾക്ക് കുറേ പിന്നെ സൂക്ഷിപ്പ് സ്വത്തുക്കൾ, വധായികൾ ആൾക്കാർ നൽകിയിരുന്നു. അത്രയൊക്കെ വിമർശിക്കുമ്പോഴും നബി അവർക്കൊരു സത്യസന്ധനായിരുന്നു. സംഗതി സൂക്ഷിക്കാനൊക്കെ നബിനെ ഏൽപ്പിക്കാൻ പറ്റുന്നവർക്കും അറിയാമായിരുന്നു. അത്രയും അല്ലാമീൻ എന്നല്ല അവർ വിളിച്ചിരുന്നത്. അപ്പോൾ ഈ സൂക്ഷിപ്പ് സ്വത്തുക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അത് ഒരാളെ ഏൽപ്പിക്കണമല്ലോ, അല്ലാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പോകുമ്പോൾ ഒരാളെ ഏൽപ്പിക്കാൻ വേണ്ടി അവിടെ അപ്പോൾ കിട്ടിയത് അലി റളിയല്ലാഹുവിനായിരുന്നത് കൊണ്ട് അലി റളിയല്ലാഹുവിനെ അവിടെ കടത്തിയതായിരുന്നു. ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ. ഇപ്പം മഷാബഹു സ്വാഹിബുഹു അബൂബക്കർ റളിയല്ലാഹുവിനെ തസല്ലഖാനി സുഹൂർ, അങ്ങനെ നബിയും സഹാബത്തും പർവ്വതങ്ങൾ പാറക്കെട്ടുകൾ ഒക്കെ എടുത്തു മറിച്ച്, മീൻസ് അതൊക്കെ കയറി മറിഞ്ഞ്, യതസറബാനി ഫിൽ അഗ്വാരി വൽ കുഹൂഫ്, അതേപോലെ തന്നെ ഗുഹകളിലും മാളങ്ങളിലും ഒക്കെ പിന്നെ നൂണ്ട് കയറി, വയലൂദാനി ബിഅക്നാഫി ശാബി വൽ ഹിബാബ്, അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പിന്നെ ഈ മലഞ്ചെരുവുകൾ അതൊക്കെ അവയൊക്കെ അവയുടെ ഒക്കെ കുന്നുകളും മലഞ്ചെരിവുകളും അവയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അവിടൊക്കെ അഭയം തേടിക്കൊണ്ട് അവർ പോവുകയാണ്. ഹത്തം കത്താൻഹു മത്തലബ്, അവസാനം ഇവർക്ക് അന്വേഷിച്ചിട്ട് ഒരു എത്തുമ്പിടിയും കിട്ടിയില്ല. വത്തം മലഹുമാറാദിസ്വബരിവസ്തബാത്തി ഹത്തം, അങ്ങനെ അവരുദ്ദേശിച്ച ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ ഹിജ്റയിലൂടെ ലഭിക്കും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സാധിച്ചു എന്നതാണ്. ഇന്ന ഹയാത്തുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അഅളമു മിസാലിൻ യജിബു അൻ യജ്തനീഹിൽ മുസ്ലിമൂൻ ലിൽ വസൂലി ഇലൽ തഖല്ലുഖ് ബി അഷ്റഫിൽ അഖ്ലാഖി വത്തഹല്ലി ബി അക്രമിൽ ഖിസ്വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്നത് മുസ്ലിമീങ്ങൾ പിന്തുടരേണ്ട ഏറ്റവും ഒരു വലിയ മഹാന്നതമായ ഒരു എക്സംപ്ലറി ലൈഫായിരുന്നു നബിയുടെ. ഇതിൽ വസൂലിയിലെ തഹല്ലുഖ് ബി അഷ്റഫ്, നല്ല സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് നമുക്ക് സ്വഭാവം സിദ്ധിക്കണമെങ്കിൽ വാക്രം അഹ്സനു മദ്രസത്തിൻ യജിബു അൻ യതഅല്ലമു ഫിയാ കൈഫ യകൂനു സിദ്ഖു ഫിൽ ഖൗൽ, എങ്ങനെയാണ് വാചകത്തിൽ സിദ്ഖ് ഉണ്ടാകേണ്ടത്. വല്ല ഇഖ്ലാസു ഫിൽ അമൽ, പ്രവർത്തനത്തിൽ എങ്ങനെയാണ് ഇഖ്ലാസ് ഉണ്ടാകേണ്ടത്. വസബാത്തി അല റഈ വസീലത്തിൻ ഇലൻ നജാഹ്, ഒരു അഭിപ്രായത്തിൽ എങ്ങനെ ഉറച്ചു നിൽക്കണം, എങ്ങനെയാണ് വിജയത്തിലേക്കുള്ള വഴി എത്തിക്കുക. കൈഫ യകൂനു ജിഹാദ് ഫി സബീൽ ഹഖ്, സത്യത്തിൻ്റെ വഴിയിൽ എങ്ങനെ സമരം ചെയ്യാം. യകൂനു ജിഹാദ് സബബൻ ഫി ഉലുബിഹി അലൽ ബാത്തിൽ, അത് അസത്യത്തെ എൻ്റെ മേൽ മികച്ചു നിൽക്കാൻ അതെങ്ങനെ ഉപയോഗപ്പെടുത്താം. ഈ കാര്യങ്ങളൊക്കെ ചിരു ജീവിതത്തിൽ നിന്ന് നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. لا حاجة لنا بتاريخ حياة فلاسفة اليونان ഗ്രീക്ക് ഫിലോസഫർമാരുടെ ജീവിതത്തിൻ്റെ ചരിത്രം അത് പഠിക്കേണ്ട കാര്യമില്ല. മീൻസ് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പഠിക്കുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഹുക്കമായ റുമാനിലെ ഹുക്കമാഇൻ്റെ ചരിത്രം, ഉലമായി ഫ്രഞ്ച് യൂറോപ്യൻ പണ്ഡിതന്മാർ, ഫ്രഞ്ച് എന്നാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിലും ഇവർ ഈ ഫ്രഞ്ച് എന്ന് യൂറോപ്യൻ മൊത്തത്തിൽ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഫലദൈന في تاريخنا حياة شريفة مملوءة بالجد والهز والعمل അതുകൊണ്ട് ഫലദൈന ഫി താരിഖിന ഹയാത്തുൻ ഷെരീഫത്തുൻ നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ തന്നെ നല്ല ഷെരീഫായ ഒരു ഹയാത്തുണ്ട്. മംലൂഅത്തുൻ ബിൽ ജിദ്ദി വൽ അമൽ ശ്രമവും പ്രവർത്തനപരതയും, വസ്സബ്രി വസ്ഥൈര്യവും ക്ഷമയും, വൽഹബ്ബി വറഹ്മ സ്നേഹവും കാരുണ്യവും, വൽഹിക്മത്തി വസിയാസ തത്വജ്ഞാനവും, അതുപോലെ രാഷ്ട്രീയവും, വശറഫിൽ ഹഖീഖി യഥാർത്ഥത്തിലുള്ള ഗരിമയും, വൽ ഇൻസാനീയത്തിൽ കാമില പരിപൂർണമായ മാനവികതയും ഉള്ള ഒരു ജീവിതം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതേതാ വഹിയ ഹയാത്തു നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹസ്മുന ബിഹ വകഫ അത് തന്നെ എമ്പാടും മതി. ഇൻഷാല്ലാ വളരെ മനോഹരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ, സമ്പൂർണതയെ, അദ്വിതീയതയെ, അമാനുഷികതയെ വളരെ ഭംഗിയായി ഈ ദുത്ബി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ അസ്തമിൽ ഫിൽ ജുമൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, നോക്കണം. പിന്നെ പിന്നെ ഇനി ഒരു പാഠം കൂടി പഠിക്കാനുള്ളൂ, അത് നമ്മളെ സൈൻജി മുഖ്തും റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അദ്കിയ ആണ്. അദ്കിയ ഒരു ശ്രദ്ധമായ കവിതയാണ്, അതിൻ്റെ ഏതാനും ചില വരികൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ.